നമസ്കാരം. ഇന്ത്യ പോലെ ബഹുസ്വരതയുള്ള ഒരു രാഷ്ട്രത്തിൽ ഭക്ഷണത്തിലും നിത്യോപയോഗ സാധനങ്ങളിലും മതമുദ്ര ചാർത്തി ഇസ്ലാമികവൽക്കരണം നടത്തുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഊണ് തയ്യാർ എന്ന് എഴുതി വെച്ച ശ്രീലക്ഷ്മി ഹോട്ടലിന്റെ ബോർഡിൽ ഭഗവതിക്ക് നേദിച്ച ഊണ് എന്നെഴുതി വെക്കുന്നത് മറ്റ് മതസ്ഥർക്ക് എത്രത്തോളം അംഗീകരിക്കാൻ സാധിക്കും? അതിന്റെ കൂടെ വെളിച്ചപ്പാട് ഉറഞ്ഞുതുള്ളി ചോറിൽ തുപ്പുന്ന വീഡിയോ പ്രചരിക്കുകയും അതിനെ ന്യായീകരിച്ച് ഇന്നാട്ടിലെ ഹൈന്ദവർ അത് തുപ്പിയതല്ല മന്ത്രം ജപിച്ച് ഊതിയതാണെന്നും പറഞ്ഞാൽ ഇന്നാട്ടിൽ എത്ര ഹോട്ടലുകൾ തകർക്കപ്പെടും? ഞങ്ങൾ തുപ്പും, നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്ന് രാമനും ഹരിയും സുധാകരനും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? മതഗ്രന്ഥത്തിലെ ആയത്തുകൾ ഓതി ആ വായ കൊണ്ട് തുപ്പി ഭക്ഷണത്തിന് ദൈവികത ചാർത്തുന്ന തഫൽ മാന്ത്രിക ആചാരം അനുഷ്ഠിക്കുന്ന ഗോത്ര വിഭാഗത്തെ തിരുത്താനോ ചോദ്യം ചെയ്യാനോ ഇവിടുത്തെ മുസ്ലിം വിഭാഗമോ പുരോഗമന പ്രസ്ഥാനങ്ങളോ ഇസ്ലാം പണ്ഡിതരോ പൊതുധാരയിൽ വന്നില്ലെന്ന് മാത്രമല്ല, യാഥാസ്ഥിതിക ഇസ്ലാമുകൾ ആ ചടങ്ങിനെ ന്യായീകരിക്കാൻ കച്ചമുറുക്കി ഇറങ്ങുകയും ചെയ്തത് ഈ നാട് കണ്ടതാണ്. പത്തിലധികം വീഡിയോകളിൽ പല ഭക്ഷണ സാധനങ്ങൾ അതും കുടിവെള്ളത്തിൽ വരെ തുപ്പി പാക്ക് ചെയ്യുന്ന വീഡിയോ ഭയത്തോടും അറപ്പോടും കൂടിയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ മതചിഹ്നം ചാർത്തിയ ഭക്ഷണശാലകൾ ബഹിഷ്കരിക്കുന്നത് മറ്റൊരുവന്റെ കഫം ഭക്ഷിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല, ഹലാൽ ചിഹ്നത്തിലൂടെ ഒരു വിഭാഗം ഭക്ഷണ വിഭാഗത്തിൽ ഏകീകൃത മതസ്വഭാവം വളർത്തുന്നത് തടയാൻ കൂടിയാണ്. ഹലാൽ രജിസ്ട്രേഷന് എവിടെയാണ് പണം അടയ്ക്കുന്നതെന്നും അത് എങ്ങോട്ടൊക്കെ ഒഴുകുന്നു എന്നും ചിന്തിക്കേണ്ട വിഷയമാണ്. പൊതുജനം ഹലാൽ എന്നല്ല, ഒരു മതത്തിന്റെയും നിയമങ്ങൾ അനുശാസിക്കുന്ന ഭക്ഷണം പണം കൊടുത്ത് കഴിക്കേണ്ടതില്ല. ഒരു ഹൈന്ദവനോ ക്രിസ്ത്യാനിയോ അറുത്ത മാംസം ഹലാൽ ആകില്ലെന്നാണ് തന്നെയാണ് ഇതിലെ വർഗീയത. ഒരു കോഴിയെ കൊന്ന് കറി വെച്ചാൽ അത് ഹലാൽ ആകണമെങ്കിൽ അതൊരു ഇസ്ലാം ബിസ്മി ചൊല്ലി അറുത്തത് ആകണം. ഇതിലും വലിയ വർഗീയത എന്താണ്? അതുകൊണ്ട് തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് KS പറഞ്ഞതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ കഴിച്ചോളൂ, ആര് തുപ്പിയതും നിങ്ങൾക്ക് കഴിക്കാം. ഏത് മതശാസനം അനുസരിച്ച് മതചിഹ്നം മുദ്രണം ചെയ്തതും നിങ്ങൾക്ക് കഴിക്കാം. അത് വേണ്ടെന്ന് വെക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഹലാൽ ഉൽപ്പന്നങ്ങളും ഭക്ഷണവും അറപ്പാണ്, വെറുപ്പാണ്. മതവും തുപ്പലും ഭക്ഷണത്തിൽ കലർത്തുന്നവരോടും അതേ അറപ്പും വെറുപ്പുമാണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ തന്നെ ഭക്ഷണത്തിലെ വർഗീയതയാണ്. ഒരു ഹിന്ദു മന്ത്രം ജപിച്ച് അറുത്ത കോഴിയെ കറി വെച്ചാൽ അത് ഹലാലാകില്ല. അതിന് മുസ്ലിം ബിസ്മി ചൊല്ലി തന്നെ അറുക്കണം. അതിനൊക്കെ പുറമെയാണ് സോഷ്യൽ മീഡിയയിലെ ന്യായീകരണം. ഊതിയേ ഉള്ളൂ, തുപ്പിയില്ല, വേണ്ടവർ കഴിച്ചാൽ മതി എന്നൊക്കെ. ബഹിഷ്കരണം ആരൊക്കെ ചെയ്യും എന്നറിയില്ല. ഞങ്ങൾ ഇന്നു മുതൽ ഹലാൽ മുദ്രയുള്ളത് ഒന്നും വാങ്ങില്ല, ഹലാൽ ബ്രാൻഡുള്ള കടകളിൽ കയറില്ല. എല്ലാ മനുഷ്യർക്കും കഴിക്കാവുന്നതും ഉപയോഗിക്കാവുന്നതുമായ സാധനങ്ങളെ ഇനി ഉപയോഗിക്കൂ. കഴിഞ്ഞ നോമ്പ് കാലത്ത് പൂർണ്ണമായും അടച്ചിട്ട ഹോട്ടലുകൾ മാർക്ക് ചെയ്ത് നാളെ വരെ അതിൽ കയറാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നോമ്പ് കാലത്ത് നമ്മെ വേണ്ടാത്തവർക്ക് അതും കഴിഞ്ഞും നമ്മെ ആവശ്യമില്ല. അതിനെ തുടർച്ചയായി ഈ തീരുമാനവും നടപ്പിലാക്കുന്നു. ഇത് കഴിഞ്ഞുള്ള മതേതരത്വം, രാഷ്ട്രീയ മര്യാദയും സാമൂഹിക പ്രതിബദ്ധതയും ഒക്കെ മതി. കെ രാധാകൃഷ്ണനെ പോലെ എല്ലാം തികഞ്ഞ മാനവികത മതേതരവാദിക്ക് ശബരിമല ശ്രീകോവിലിന് മുന്നിൽ നിന്ന് തീർത്ഥജലം കൊണ്ട് കൈ കഴുകാവുന്ന നാട്ടിൽ ഞങ്ങളെപ്പോലൊരു ഫാസിസ്റ്റ് വർഗീയവാദി സംഖ്യയ്ക്ക് ഹലാൽ പ്രൊഡക്റ്റുകൾ ബഹിഷ്കരിക്കാനും ഹലാൽ അല്ലാത്തതിനെയും ഹലാലിനെ സപ്പോർട്ട് ചെയ്യാത്തവരുടെ കടകൾ തിരഞ്ഞെടുക്കാനും അവകാശമുണ്ട്. ശരി, തിരഞ്ഞെടുക്കുക, നേരിൻ്റെ പാതയിൽ മുന്നേറുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.